പിതാവിൻ്റെയും പുത്രൻ്റെയും റൂഹാദുഖുദ്ദിസ്സായുടെയും നാമത്തിൽ എന്നേക്കും ആമീൻ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറിപ്പാർത്തിരുന്ന വിശ്വാസികളുടെ സമൂഹത്തിന് നൽകപ്പെട്ട പ്രായോഗിക നിർദ്ദേശങ്ങളുടെ സമാഹരണമാണ് യാക്കോബിൻ്റെ ലേഖനം. ആ യാക്കോബിൻ്റെ ലേഖനത്തിൽ നിന്നാണ് ഇന്ന് അല്പസമയം നമ്മൾ ധ്യാനിക്കുവാനായിട്ട് പോകുന്നത്. യാക്കോബിൻ്റെ ലേഖനത്തിൽ ഇപ്രകാരം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ക്രിസ്തീയ ജീവിതത്തിൻ്റെ വിശ്വാസത്തോടു കൂടെയുള്ള പ്രവൃത്തി എന്നുള്ളതായിട്ടുള്ള മനോഹരമായിട്ടുള്ള സത്യം. ഇവിടെ യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 19-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തുന്നു: എന്നാൽ ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസമുള്ളവൻ ആയിരിക്കട്ടെ. ഇന്നത്തെ ലോകത്തിൽ താൻ പറയുന്നതിന് മാത്രം പ്രാധാന്യം നൽകിക്കൊണ്ട് മറ്റുള്ളവർക്ക് പറയുവാനുള്ളത് കേൾക്കുവാൻ ഒട്ടും ആഗ്രഹിക്കാത്ത ഒരു സമൂഹത്തിൽ നാം നിൽക്കുമ്പോൾ നമ്മളോടുള്ള ഒരു പ്രതികരണമാണ്, അല്ലെങ്കിൽ എന്നും എപ്പോഴും നിലനിൽക്കുന്നതായിട്ടുള്ള പ്രാധാന്യമർഹിക്കുന്ന ഒരു വാക്യമായിട്ടാണ് നമുക്ക് ഈ 19-ാം വാക്യത്തെ കാണുവാനായിട്ട് സാധിക്കുന്നത്. വാക്യം 19 മുതൽ 27 വരെയുള്ള ഭാഗങ്ങളിൽ ലേഖകൻ നൽകുന്ന ഒരു ഉൾക്കാഴ്ച, കേൾവിയെയും പ്രവൃത്തിയെയും കുറിച്ചുള്ള ഉൾക്കാഴ്ച, അത് വളരെ മനോഹരമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. കേൾപ്പാൻ വേഗതയും പറവാനും കോപത്തിലും താമസമുള്ളവരുമായിരിക്കുവാനായിട്ട് ലേഖകൻ നമ്മളോട് ആവശ്യപ്പെടുന്നു. കോപമുള്ളിടത്ത് ദൈവിക നീതി നടപ്പിലാക്കുവാനായിട്ട് പ്രയാസമുണ്ടാകും. അതുകൊണ്ട് കോപം വിട്ടൊഴിഞ്ഞ് നിങ്ങൾ മറ്റുള്ളവർക്ക് പറയുവാനുള്ളത് കേട്ടുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ, അവരുടെ അപേക്ഷകൾ, അവരുടെ കഷ്ടതകൾ എന്താണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുവാനായിട്ട് നമ്മളോട് ആവശ്യപ്പെടുന്ന വേദഭാഗം നൽകുന്ന ഈ സന്ദേശം എത്ര മനോഹരമാണ്. കേൾപ്പാൻ വേഗതയും പറയുവാനും കോപിക്കുവാനും താമസമുള്ളവരാകുക. കോപമുള്ളിടത്ത് ദൈവിക നീതി നടപ്പിലാക്കപ്പെടുകയില്ല. ആയതിനാൽ കോപം വിട്ടകന്ന് ദൈവിക വചനം സൗമ്യതയോടുകൂടെ ആചരിക്കുവാനും കേൾക്കുവാനും അത് കേട്ടാൽ മാത്രം പോരാ, അത് നമ്മുടെ പ്രവൃത്തിയിൽ അത് പ്രകടമാക്കുവാനുമായിട്ട് കഴിയണമെന്ന് ഈ വേദഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കേട്ടിട്ട് പ്രവർത്തിക്കാത്തവൻ തന്നെ തന്നെ വഞ്ചിക്കുന്നു എന്നാണ് ഈ ലേഖനം നമ്മളോട് പറഞ്ഞു വെക്കുന്നത്. നിന്റെ കേൾവി നിന്റെ പ്രവർത്തനത്തിന് ആധാരമായിട്ട് തീരണമെന്ന് നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നാം ദൈവത്തിൽ നിന്ന് കേട്ട് അനുസരിച്ചതായിട്ടുള്ള, അല്ലെങ്കിൽ കേട്ട് മനസ്സിലാക്കിയതായിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ പ്രവൃത്തിയിൽ വന്നിട്ടുണ്ടോ എന്ന് ചിന്തിക്കാനുള്ള സമയം കൂടെയാണ്. ഇവിടെ കേൾവിയുടെയും പ്രവൃത്തിയുടെയും പ്രാധാന്യത്തെ വളരെ വ്യക്തമായിട്ട് ലേഖകൻ നമ്മളോട് പറഞ്ഞു വെക്കുകയാണ്. ആദ്യമേ സൂചിപ്പിച്ചതുപോലെ പറയുവാനായിട്ടുള്ളതിന് മാത്രം പ്രാധാന്യം കൽപ്പിക്കുന്ന ഈ ലോകത്തിൽ നമ്മുടെ നാവിന് കടിഞ്ഞാണിടാതെയുള്ള നമ്മുടെ ഓരോ വാക്കുകളും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു. ഇപ്രകാരത്തിൽ നമ്മൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ഭക്തിയുള്ളവരാണെന്ന് സ്വയമേ നിരൂപിക്കുന്നതും മറ്റുള്ളവരുടെ മുമ്പിൽ പറഞ്ഞു വെക്കുന്നതും എത്ര മോശം അവസ്ഥയാണ് എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ലേഖകൻ പറയുന്നത്, തൻ്റെ നാവിന് കടിഞ്ഞാണിടാതെ തന്നെ തന്നെ വഞ്ചിച്ചുകൊണ്ട് തൻ ഭക്തനെന്ന് നിരൂപിക്കുന്ന എല്ലാവരുടെയും ഭക്തി വ്യർത്ഥമത്രേ എന്ന് പറയുന്നത്. ആയതിനാൽ മറ്റുള്ളവർക്ക് പറയുവാനുള്ള വാക്കുകൾ നാം കേൾക്കുകയും ആ കേട്ട വാക്കുകൾക്ക് അനുസൃതമായിട്ട് എന്താണ് നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കുവാനുള്ളതെന്ന് സാവധാനത്തോടെ മനസ്സിലാക്കിക്കൊണ്ട് വേണ്ടുന്ന രീതിയിൽ അവരുടെ ആവശ്യങ്ങളിൽ നാം ഇടപെടുക എന്നുള്ളതാണ് നമുക്ക് നൽകുന്ന വലിയ ഉത്തരവാദിത്തം. മാതാപിതാക്കളോട് ഒരു വാക്ക്: നിങ്ങളുടെ മക്കളെ കേൾക്കുവാൻ മനസ്സുള്ളവരും സമയമുള്ളവരും ആകുക. ഒരുപക്ഷെ നമ്മളെക്കാൾ അധികം, അല്ലെങ്കിൽ നിങ്ങളെക്കാൾ അധികം അവരെ കേൾക്കുവാനായിട്ട് മറ്റുള്ളവർ ഉണ്ടായിരിക്കാം. അതിനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതെയാക്കുവാനായിട്ട് ശ്രമിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് ക്രമപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കാം. കേൾപ്പാൻ വേഗതയുള്ളവരും പറവാനും കോപിക്കുവാനും താമസമുള്ളവരും ആയിരിക്കുക. യാക്കോബ് തൻ്റെ ലേഖനത്തിൽ നമ്മളോട് അറിയിച്ചത്
നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കാം. ദൈവിക തിരുസന്നിധിയിൽ നമുക്ക് നേരോടെ നടക്കാം. ആയതിന് ദൈവം നമ്മെ സഹായിക്കുകയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വഴി നടത്തുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.